അസ്സലാമലൈക്കും, നജാത് ഹിയർ. ഇതെൻ്റെ ഉമ്മയുടെ കുക്കിംഗ് ചാനലാണ്. സോ നിങ്ങൾ സാധാരണ കാണുന്നത് എൻ്റെ ഉമ്മാനെയാണ്. സോ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇന്ന് ഈ ചാനൽ കയ്യേറാൻ തീരുമാനിച്ചു. ഞങ്ങളിവിടെ ടൊറൻറ്റോയിലാണ് താമസം. സോ ഇന്ന് നമ്മളിവിടെ കാനഡ. സോ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ബേക്ക്ഡ് ബാസ ഫിഷ് ആണ്. സോ ഐ ഷോ യു ദ റെസിപ്പി. സോ നമുക്കിതിന് വേണ്ടത് ബാസ ഫിഷ് ഫില്ലറ്റ്. അതിവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ക്രീം ഡോറി എന്നും പറയും. ഇത് ഫില്ലേ ഫിഷ് ആണ്. പിന്നെ നമുക്ക് ബ്ലാക്ക് പെപ്പർ ഉണ്ട്, സോൾട്ട്, റെഡ് ചില്ലി ക്രഷ്ഡ്, ജിഞ്ചർ, റെഡ് ചില്ലി പൗഡർ, ടൊമാറ്റോ പ്യൂരി, അതിൻ്റെ മേലെ കുറച്ച് തൈ ഇട്ടത് നമ്മൾ മിക്സ് ചെയ്യും. ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചതുണ്ട്, ഒലിവ് ഓയിൽ ഉണ്ട്. സോ നമ്മളിത് ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓയിൽ ചെറുതായിട്ടൊന്ന് ഒഴിക്കും. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് പ്രെപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സോൾട്ടും പെപ്പറും ഓയിലും ഇട്ടിട്ട് ഇപ്പോൾ 10 മിനിറ്റോളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടത് ഇവിടെ ഞാൻ ടൊമാറ്റോ പ്യൂരി ആക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് സാത്തർ അല്ലെങ്കിൽ തൈ, അതാണ് ഈ സ്പ്രിങ്കിൾ ചെയ്തിരിക്കുന്നത്. സോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നു, കുറച്ച് ജിഞ്ചർ ചെറുതാക്കി മുറിക്കണം, ഗാർലിക് അഗൈൻ ചെറുതാക്കി മുറിച്ചത് ലൈക്ക് 1 teaspoon മതി, കുറച്ച് മുളക് പൊടി, എരിവ് അനുസരിച്ചിട്ട് ചേർക്കാം. ബിക്കോസ് നമ്മൾ ഓൾറെഡി ചില്ലി ഫ്ലേക്സും കുരുമുളകും ആക്കുന്നതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി ഓരോരുത്തർ എരിവ് അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫിഷ് മില്ല് തേക്കാണ്, നല്ല കോട്ട് ചെയ്യണം, രണ്ട് സൈഡും കോട്ട് ചെയ്യണം. ഈവൻ കുരുമുളകും ഇതൊക്കെ ഇടുമ്പോഴും രണ്ട് സൈഡും കോട്ട് ചെയ്യാൻ ഇതാക്കാം. എന്നാലേ ആ ടേസ്റ്റ് ശരിക്ക് ഇതുമ്മൽ വരുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം, പക്ഷെ നമുക്ക് എനിക്ക് അത്ര എരിവ് പറ്റൂല. സോ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഫിഷിൻ്റെ ഫുള്ള് മസാല മൊത്തം തേച്ചിട്ട് മറിച്ച് രണ്ട് പാത്രം തേച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിവിടെ ഓവൻ ഇവിടെ 375 degrees ഫാരൻഹൈറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വെക്കും. ഒരു 15 മിനിറ്റ്സ് ടൈമറാണ് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവനെടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എക്സ്ട്രാ വെക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഫിഷിൻ്റെ ഓരോ മാറ്റത്തിനും, ഓരോ ഫിഷിനും ഓരോന്നായിരിക്കും. നമ്മൾ കുറച്ച് മാഷ് പൊട്ടേറ്റോ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇത് ഈസി റെസിപ്പിയാണ്, അധികം സമയമെടുക്കില്ല. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.